എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ഒരു എണ്ണ കാച്ചുന്നതിൻ്റെ വീഡിയോ ആണ് അകാല നരയ്ക്കും മുടി കൊഴിച്ചിലും പറ്റുന്നതായിട്ടോ അപ്പോൾ നാട്ടിൽ നിന്നുള്ള വീഡിയോ ആണ് മേമ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് അയച്ചതായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പറ്റുകയാണെങ്കിൽ മുടി കൊഴിച്ചിലിനും അകാല നരയും പരിഹരിക്കുന്നതിന് വേണ്ടിയ ഒരു എണ്ണ അത് എങ്ങനെ കാച്ചിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയ സാധനങ്ങളാണ് കറ്റാർ വാഴ ഒരു തണ്ട് അതിൻ്റെ കറ കളഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചത് കഞ്ഞുണ്ണി ഒരു ഒരു പിടി കഞ്ഞുണ്ണി അഞ്ച് ചെമ്പരത്തി പൂവ് അഞ്ച് ചെമ്പരത്തി മൊട്ട് തുളസി ഇല ഒരെട്ട് കതിര് ഉലുവ ഒരു നുള്ള് ഉലുവ ഒരു നുള്ള് ജീരകം അര ടീസ്പൂൺ കറിവേപ്പില ഒരു ഏഴെട്ട് തണ്ട് നാളികേരം ഒരു മുറി നാളികേരം ഇത്രയും സാധനങ്ങളാണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് ഇതിനെല്ലാം തന്നെ ഒന്നായി നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ജീരകം ജീരകം എണ്ണ കേട് വരാതിരിക്കുന്നതിന് ഉലുവ തലയ്ക്കൊരു തണുപ്പിനും കുളിർമയ്ക്കും വേണ്ടിയിട്ടാണ് ഈ എണ്ണ കാച്ചുന്നത് ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം എന്നിട്ട് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം പിന്നെ വേണ്ടത് ഒരു ലിറ്റർ നമ്മൾ സ്വന്തമായി ആട്ടിയെടുത്ത വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും കഴപ്പില്ലാത്ത എണ്ണയാണെങ്കിൽ അതായാലും തിരക്കേടില്ല ഇതുപോലെ അരച്ച് തയ്യാറാക്കി എടുക്കുക അരപ്പ് എണ്ണ കാച്ചാനുള്ള ചീനച്ചട്ടിയിലിട്ടിട്ട ശേഷം എണ്ണയുമായി നന്നായി മിക്സ് ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെച്ച ശേഷം എണ്ണയുമായി നല്ലപോലെ മിക്സ് ചെയ്യുക അരച്ചെടുത്ത അരപ്പ് എണ്ണയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക എണ്ണ ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തിളച്ച് തിളച്ച് ആ പാതയൊക്കെ വറ്റി എണ്ണ തെളിയുന്നവരെ ചെറിയ തീയിലിട്ട് തിളപ്പിക്കണം അരപ്പ് നന്നായി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിറം മാറി ഏതാണ്ട് ബ്രൗൺ നിറമാകുന്ന സമയത്ത് തീയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇപ്പോൾ ബ്രൗൺ നിറമാവണ വരെയാണ് നമ്മളിതിങ്ങനെ തിളപ്പിക്കേണ്ടത് അതിനുശേഷം ആറിയ ശേഷം അരിച്ചു മാറ്റി നല്ലൊരു വൃത്തിയുള്ള ഒരു കുപ്പിയിലാക്കി വെക്കുക കേട്ടോ ഒരു ലിറ്റർ അളവിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി കിട്ടും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അതുപോലെ ക്ലോറിൻ അടങ്ങിയ വെള്ളം അല്ലാത്തത് ഉപയോഗിക്കാൻ നോക്കുക ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും അപ്പോൾ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുകയും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ